بسم الله الرحمن الرحيم. ثابت البنان رضي الله تعالى عنه പ്രഗത്ഭനായ പണ്ഡിതന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. സാബിത്ത് തങ്ങളെ, എനിക്ക് ജോലിയില്ല, ജോലി വേണം തങ്ങളെ. ഈ നാട്ടിലൊരു രാജാവുണ്ടല്ലോ, രാജാവിനോടൊന്ന് പറയുമോ, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? സാബിത്തുൽ ബുനാനി നാട്ടിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വലിയ ആബിദാണ്, മുത്തഖിയായ ഒരു നല്ല മുസൽമാനായ ഒരാബിദായ മനുഷ്യനാണ്, ഒരു ആലിമും ആബിദും മുത്തഖിയുമായ മനുഷ്യനാണ് ആര്? സാബിത്തുൽ ബുനാനി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ഒരു പണി വേണം, ജോലി വേണം, അതിന് രാജാവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. സാബിത്തുൽ ബുനാനി ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന്റെ അടുത്തേക്ക് പോകുന്നു ആര്? സാബിത്തുൽ ബുനാനി, ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് സാബിത്തുൽ ബുനാനിയും ഈ ചെറുപ്പക്കാരും നടക്കുകയാണ്. മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ കണ്ട ഓരോ മസ്ജിദിലും കയറുന്നു. ഏതൊക്കെ പള്ളിയാണോ കാണുന്നത്, ആ പള്ളിയിൽ മുഴുവനും കയറുന്നു ആര്? മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് രണ്ടറക്കാത്ത് നമസ്കരിക്കുന്നു. ആ പള്ളിയിൽ നിന്നിറങ്ങി പിന്നെയും നടന്നു നടന്ന് നടന്ന് വേറെ പള്ളി കാണുമ്പോ ആ പള്ളിയിൽ കയറുന്നു, വധുവെടുക്കുന്നു, രണ്ടറക്കാത്ത് അവിടെയും നമസ്കരിക്കുന്നു. കൂടെ പോയ ആ ചെറുപ്പക്കാരൻ വല്ലാത്ത അടങ്ങാറായി. പടച്ചം പുരാൻ, ഇതെന്തൊരു കഷ്ടമാണ്, രാജകൊട്ടാരത്തിലേക്കാ പോകുന്നത് സാബിത്തുൽ ബുനാനി. ഞാനും കണ്ട പള്ളിയിൽ മുഴുവനും ഊപ്പരെ കയറുന്നു, അവിടെ മുഴുവനും രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ കൊറേ ദൂരം സഞ്ചരിച്ച് രാജകൊട്ടാരത്തിലെത്തി ഓൺ ദ സ്പോട്ടിൽ സാബിത്തുൽ ബുനാനി രാജാവിനോട് കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ കാര്യം സാധിച്ചു. അപ്പൊ തന്നെ ഈ ചെറുപ്പക്കാരന്റെ കാര്യം സാധിച്ചു. സന്തോഷമായി തിരിച്ചു വരുമ്പോൾ സാബിത്തുൽ ബുനാനി ചോദിച്ചു, മോനേ ലഅല്ലഹൂ ശത്താലയ്യാ വഖൂഫി ഇൻദ കുല്ലി മസ്ജിദ്. മോനേ, പോകുന്ന വഴിയിൽ ഞാൻ ഓരോ പള്ളിയിൽ കയറി നമസ്കാരം നിർവഹിച്ചല്ലോ, നിനക്ക് വല്ല ബുദ്ധിമുട്ടായോ? ഞാൻ എല്ലാ പള്ളിയിലും കയറിയിട്ടുണ്ട്, നല്ല പ്രശ്നമായോ എന്ന് ചോദിച്ചു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം, അതാ മുഖ്യൻ. ഇയാള് പറഞ്ഞു, അതേ ഉസ്താദേ, എനിക്ക് അല്പം ബുദ്ധിമുട്ടായിട്ടുണ്ട്, എനിക്ക് അല്പം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരു പള്ളി പോലും ഒഴിവാക്കുന്നില്ല, എല്ലാ പള്ളിയിലും നിങ്ങൾ കയറിയിട്ട് നിസ്കരിക്കുകയാണ്. എനിക്ക് അല്പം വിഷമം വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് ആര് പറയുന്നു? സാബിത്തുൽ ബുനാനിയോട് ആ ചെറുപ്പക്കാരൻ പറയാം. ആ സമയത്ത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചുകൊണ്ട് കൊടുക്കുന്ന മറുപടി, എന്റെ പ്രിയമുള്ളവരെ, ഓരോ മുസ്ലിമീങ്ങളും മനസ്സ് നിറഞ്ഞ് കേൾക്കേണ്ട മറുപടിയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മോനെ, ഞാൻ ഓരോ പള്ളിയിൽ കയറി രണ്ടറക്കാത്ത് നമസ്കരിക്കുമ്പോഴും എടാ, നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ ചെറുപ്പക്കാരന്റെ കാര്യം നീ സാധിപ്പിച്ചു കൊടുക്കണേ എന്നാണ് ദുആ ചെയ്യുന്നത്. നിനക്ക് വേണ്ടിയാ ഞാൻ നിസ്കരിക്കുന്നത്, ഓരോ പള്ളിയിലും രണ്ടരക്കാത്ത് നമസ്കരിക്കും എന്നിട്ട് ഞാൻ ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ ചെറുപ്പക്കാരന്റെ കാര്യം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരന്റെ കാര്യം നീ തീർപ്പ് കൽപ്പിക്കണേ അല്ലാ. ഈ ദുആയാണ്, ഈ പ്രാർത്ഥനയാണ് ഓരോ പള്ളിയിലും ഞാൻ ദുആ ചെയ്തത് എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പഠിക്കേണ്ടതല്ലേ ഇതൊക്കെ?
ഒരു യാത്ര പോകുമ്പോൾ ഏത് പള്ളി കാണുമ്പോഴും കയറി നിസ്കരിച്ചത് ഈ ഒരു കാര്യം സാധിപ്പിച്ചു കിട്ടാൻ അല്ലാഹുവോട് ദുആ ചെയ്യാണ്. അല്ലേ, ഇസ്തിഖാറത്തിന്റെ നമസ്കാരമുണ്ട്. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഏതാണ് ഖൈർ, ഏതിലാണ് ഖൈർ എന്ന് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യഗ്രഹണം ഉണ്ടായാൽ നമസ്കാരമുണ്ട്, ചന്ദ്രഗ്രഹണത്തിന് നമസ്കാരമുണ്ട്, സന്തോഷം വന്ന നമസ്കാരമുണ്ട്, സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നമസ്കാരങ്ങൾ, ഇങ്ങനെ എന്തിനും നമസ്കാരം. നിസ്കാരം തന്നെ നിസ്കാരം ആ ജീവിതം നയിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ദുനിയാവിൽ മുച്ചത്നിയായി നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്. ലോകചരിത്രത്തിൽ പരിപൂർണത സ്വീകരിച്ച പരിപൂർണരായ രണ്ട് വനിതകളുണ്ട്, മഹദിയായ ആസിയ ബീവിയും അതുപോലെ മറിയം റളിയല്ലാഹു അൻഹാ. മറിയം ബീവിക്ക് എന്തുകൊണ്ടാണ് ഇത്ര പദവി ഉണ്ടാകുന്നത്? പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണേ, മറിയം ബീവി റളിയല്ലാഹു തആലാ അൻഹാ എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായ നിഅമത്ത് ഉണ്ടാകുന്നത്? മറിയം ബീവിക്ക് എന്തുകൊണ്ട് അത്ര വലിയ പുരോഗതി പദവി കിട്ടിയത്? നിസ്കാരമാണ്. وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ وَاصْطَفَاكِ عَلَى نِسَاءِ الْعَالَمِينَ يَا مَرْيَمُ مَرْيَمِ اللَّهُ سُبْحَانَهُ وَتَعَالَى മറിയം ബീവിയെ ഈ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം പെണ്ണുങ്ങളുടെ നേതാവായി സയ്യിദത്തായി അള്ളാഹു തീരുമാനിച്ചു. ഇത് പറഞ്ഞതിന്റെ തൊട്ടു ശേഷം അതുകൊണ്ട് മറിയമേ ആ മറിയമോ ഖുനുതി വസ്ജുദി വർഖഅനി മഅറാഖിഇൻ. വലിയ നിഅമത്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, വലിയ നിഅമത്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിയോടെ ജീവിക്കണേ, വസ്ജുദി ഒരുപാട് ഒരുപാട് സുജൂദ് ചെയ്യണേ, വർഖഅനി മഅറാഖിഇൻ. അല്ലാഹു നിസ്കാരത്തെ കൊണ്ടാണ് കൽപ്പിക്കുന്നത്. ലോക മുസ്ലിമത്തുകളുടെ നേതാവാണ് അല്ലാഹു തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഭംഗിയാകണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ മറിയമേ നിസ്കരിക്കണേ, സുജൂദ് വർദ്ധിപ്പിക്കണേ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. എന്തേ മറിയം ബീവിക്ക് പദവി ഉണ്ടാകുന്നത്? നമസ്കാരമായിരുന്നു.